ഹായ് ഫ്രണ്ട്സ് ഐ വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ ഓഫ് കോമിക് ഹേസ്റ്റർ താനോസിനെ തോപ്പിക്കാൻ കഴിയുന്ന അവഞ്ചേഴ്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് സൊട്ടും തന്നെ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ വൺ തോർ തോർ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റിവാറിൽ താനോസിനെ കൊല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഫിനിറ്റിവാറിലെ തോർ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം താനോസിനെ തടയുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടെയായിരുന്നു തോർ വക്കാണ്ടയിൽ വന്നത് പിന്നീട് തോർ തോറവിടെ മാരകമായിട്ട് തന്നെയായിരുന്നു ഫൈറ്റ് ചെയ്തത് എല്ലാവരും ചുമ്മാ അങ്ങനെ അടുത്ത് കൊല്ലുകയായിരുന്നു താനോസിന്റെ പടയാളികളെയൊക്കെ തോറിൻ്റെ വെപ്പണായുള്ള ആയുള്ള സ്റ്റോം ബ്രേക്കർ എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്കറിയാം ഇൻഫിനിറ്റി സ്റ്റോൺസിൻ്റെ പവേഴ്സിനെ വരെ തടഞ്ഞിട്ടാണ് നമ്മുടെ സ്റ്റോം ബ്രേക്കർ താനൂസിൻ്റെ ദേഹത്തേക്ക് വന്ന് കയറിയത് അപ്പോൾ തോറിൻ്റെ ആ ഒരു പവർ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ തോറിന് എന്തു വന്നാലും താനൂസിനെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ആൾ തന്നെയാണ് തോർ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്പർ ടു ക്യാപ്റ്റൻ മാർവൽ ക്യാപ്റ്റൻ മാർബലിനെ പറ്റി പറയുകയാണെങ്കിൽ അവൻ ഏറ്റവും മികച്ച അവഞ്ചർന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ക്യാപ്റ്റൻ മാർബലിനെ വിശേഷിപ്പിക്കാം അത്ര സ്ട്രോങ് ആയുള്ള ഒരു അവഞ്ചറ് തന്നെയാണ് ക്യാപ്റ്റൻ മാർബൽ എന്നുള്ളത് നമ്മുടെ താനോസ് പവർ സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെ ഇടിച്ച് വീഴ്ത്തുന്നത് അത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അല്ലാതെ താനോസ് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ ഇടിക്കാൻ നോക്കുമ്പോൾ ക്യാപ്റ്റൻ മാർവലിന് ഒരു കുലുക്കോ ഇല്ലാത്ത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവസാനം പവർ സ്റ്റോൺ വെച്ചാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവലിനെ താനോസ് ഇടിച്ചിടുന്നത് എൻ ഗെയിമിൽ നമ്മുടെ ക്യാപ്റ്റൻ മാർവലിൻ്റെ എൻട്രി തന്നെ നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കും ആ ഒരു ഹോൾ താനോസിൻ്റെ ആ ഒരു സ്പേസ്ഷിപ്പ് തന്നെ ഒറ്റയ്ക്ക് തകർത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മുടെ ക്യാപ്റ്റൻ മാർവൽ എന്നുള്ളത് ക്യാപ്റ്റൻ മാർവലിന് താനോസിനെ തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നമ്പർ ത്രീ ഡോക്ടർ സ്ട്രേഞ്ച് ഒരു സോഴ്സറർ സുപ്രീം ആയതുകൊണ്ട് തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന് താനോസിനെ തോൽപ്പിക്കാൻ കഴിയും അവഞ്ചസ് ഇൻഫിനിറ്റി വാറിലൂടെ ഡോക്ടർ സ്ട്രേഞ്ച് താനോസിനെതിരെ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ് വളരെ മികച്ച മാജിക്സ് വെച്ചാണ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് അവിടെ കളിക്കാൻ കളിച്ചത് നമുക്ക് കാണാൻ സാധിച്ചതാണ് അതായത് ഫൈറ്റ് ചെയ്തത് എന്ന് ഇൻഫിനിറ്റി സ്റ്റോൺ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ താനോസ് നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ പിന്നീട് ഡിഫീറ്റ് ചെയ്തത് ഡോക്ടർ സ്ട്രേഞ്ച് എത്രത്തോളം പവർഫുൾ ആണെന്ന് നമുക്ക് ആ ഒരു ടൈറ്റലിൽ വെച്ചുള്ള ആ ഒരു ബാറ്റിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് തന്നെയാണ് നമ്പർ ഫോർ വേണ്ട മാക്സിമ ഓഫ് വേണ്ടയെ പറ്റി പറയുകയാണെങ്കിൽ എൻ ഗെയിമിൽ താനുസിനെ കൊല്ലാൻ വരെ നിന്നുള്ള ആര് തന്നെയായിരുന്നു ഒരാൾ തന്നെയായിരുന്നു നമ്മുടെ വാണ്ട എന്നുള്ളത് അപ്പോൾ നമ്മുടെ വാണ്ട നമ്മുടെ എൻ ഗെയിമിൽ താനോസിനെ ഇങ്ങനെ കൊല്ലാനിങ്ങനെ ഇനി കുറച്ചും കൂടി കഴിഞ്ഞ താനോസ് ചത്തുപോകും അങ്ങനത്തെ ഒരു അവസ്ഥ ഒരാകുന്ന സമയത്തായിരുന്നു നമ്മുടെ താനോസ് ഇങ്ങനെ റെയിൻ ഫയർ എന്നൊക്കെ കമൻ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വാണ്ടയ്ക്ക് താനോസിനെ കൊല്ലാൻ പറ്റാനത് അല്ലെങ്കിൽ എൻ ഗെയിമിൽ താനോസിൻ്റെ അന്ത്യം തന്നെ വാണ്ടയുടെ കൈ കൊണ്ടായതിനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വീഡിയോ ഇല്ലേ ഞാൻ ഇങ്ങനെ ആരെ റാങ്ക് ചെയ്ത് പറഞ്ഞതല്ല ഇവർക്ക് നാല് പേർക്ക് ും താനൂസിനെ കില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ എൻ്റെ വായിലേക്ക് ആദ്യം ആറ് പേരാണ് കയറുമെന്ന് അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറ്റും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കം ക്ലിക്ക് ചെയ്യുക സോ ബൈ ബൈ ഗൈസ്